सबवूफर। റിഫ്ലക്സ് ടെക് വേളയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്, അതായത് ഇന്ന് നമ്മൾ അസംബ്ലിംഗ് അല്ല ചെയ്യുന്നത്, ഇന്ന് റിവ്യൂ ചെയ്യാനാണ് പോകുന്നത് ഒരു ആംപ്ലിഫയർ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറച്ച് കൂടിയ, അതായത് വാട്ട്സ് കൂടിയതും വലിയ സ്പീക്കറും വെച്ചിട്ടുള്ള ഒരു ജെ ബി എല്ലിൻ്റെ സബ്വൂഫറൊക്കെ വെച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് റിവ്യൂ ചെയ്ത്. ഇതിപ്പോൾ അതിൻ്റെ ഒരു ചെറിയ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 3 ഇഞ്ചിൻ്റെ ചെറിയ രീതിയിലുള്ള സ്പീക്കറുകളും സബ്വൂഫറും നമ്മൾ ജെ ബി എൽ അല്ല, വേറൊരു കമ്പനി വെച്ചിട്ട് തന്നെയാണ്, 12 ഇഞ്ച് സബ്വൂഫർ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആംപ്ലിഫയർ നമ്മൾ, ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ വരുന്നത്. ഇനി ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആംപ്ലിഫയറിൽ കൊടുത്തിരിക്കുന്നത് TDA 2030 എന്ന് പറയുന്ന 5 IC വെച്ചിട്ടുള്ളൊരു 5 ചാനൽ ബോർഡ്. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള സബ്വൂഫറിൻ്റെ ആംപ്ലിഫയർ ആണ്, അത് തോഷിബേര 5200-1943 എന്ന് പറയുന്ന ഒരു സബ്വൂഫറിൻ്റെ 4 ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ളൊരു മോണോബോർഡാണ്. അതാണ് നമ്മൾ സബ്വൂഫറിന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് സ്ഥിരം നമ്മുടെ ഈ ആംപ് എന്നല്ല, കൂടിയ ആംപ്ലിഫയർ ആയാലും കുറഞ്ഞ ആംപ്ലിഫയർ ആയാലും നമ്മൾ സബ്വൂഫറിൻ്റെ വാട്ട്സ് സെയിം തന്നെയാണ്, കുറയ്ക്കാറില്ല. കാരണം അതിനകത്ത് 8 ഇഞ്ച് മുതൽ 12 ഇഞ്ച് വരെ നമുക്ക് അതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ വാട്ട്സ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചില ആംപ്ലിഫയറിൽ നമുക്ക് 2 സബ്വൂഫർ വേണമെന്നവർക്ക് ഇതിനകത്ത് 2 സബ്വൂഫറിനുള്ള ആംപ്ലിഫയറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആംപ്ലിഫയർ ചെയ്യാറ്. അപ്പോൾ അതിനകത്ത് വിലയിൽ വ്യത്യാസം വരും. അടുത്തായിട്ട് നമ്മൾ ഇതിനകത്ത് ബോക്സാണ്, ഈ ബോക്സ് വന്നിരിക്കുന്നത് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ബോക്സ് തന്നെയാണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അവാർഡിൻ്റെ സ്പീക്കറാണ്, ഡബിൾ മാഗ്നറ്റ് സ്പീക്കർ, അതിൻ്റെ കൂടെ തന്നെ ഒരു ട്യൂട്ടറും കൂടി ഉൾപ്പെടുത്തിയാണ് ഈ 4 ബോക്സ് വന്നിരിക്കുന്നത്. സെൻറ്റർ ബോക്സ് വന്നിരിക്കുന്നത് നമുക്ക് 2 അവാർഡിൻ്റെ 3 ഇഞ്ച് വെച്ചിട്ടുള്ള 2 ഊഫറും, അതുകൂടാതെ തന്നെ ഒരു ട്യൂട്ടറും സെൻറ്ററിൽ കൊടുത്തിട്ടാണ് ഈ സെൻറ്റർ ബോക്സും വന്നിരിക്കുന്നത്. അങ്ങനെ ഇതിനകത്ത് മൊത്തത്തിൽ 4 അവാർഡിൻ്റെ സ്പീക്കർ വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സബ്വൂഫർ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് സ്ഥിരം ഉപയോഗിക്കാറുള്ള 2 എയർഹോളുള്ളതിൻ്റെ സ്ക്വയർ ബോക്സാണ്, അത് 12 ഇഞ്ച് സബ്വൂഫറാണ്. ലിമോർ എന്നൊരു കമ്പനിയുടെ സബ്വൂഫറാണ് 12 ഇഞ്ച് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ലിമോർ സബ്വൂഫറിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ആംപ്ലിഫയറിലെ ഉൾവശം ചെക്ക് ചെയ്ത് നോക്കാം, അതുപോലെ തന്നെ ഫ്രണ്ട് അതിൻ്റെ ഡീറ്റെയിൽ നോക്കാം, പുറകുവശത്തുള്ള കണക്ഷൻസ് അതൊക്കെ നോക്കാം. അതുകൂടാതെ തന്നെ നമുക്ക് അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് ഇതിനകത്ത് കാണിച്ചു തരാം. പക്ഷേ ഓഡിയോ ക്വാളിറ്റി എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ള പോലെ തന്നെ, ഇത് ഈ പറഞ്ഞ പോലെ റോഡിൻ്റെ അടുത്താണ് ഷോപ്പ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ നേരിട്ട് കേൾക്കണം, അതേ ക്വാളിറ്റി ഒന്നും ഇയർഫോണിലോ അല്ലെങ്കിൽ മൊബൈലിലോ കിട്ടില്ല. കുറച്ച് വോളിയം കൂട്ടി വെച്ചാലാണ് പുറത്തത്തെ വണ്ടികളുടെ ഹോണടി ശബ്ദങ്ങളും വണ്ടികളുടെ ശബ്ദവും കിട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് വോളിയം കൂടുതൽ വെക്കുന്നത്. ഈ വോളിയം കൂടുതൽ വെക്കുമ്പോൾ ഈ മൈക്കിൽ കൂടെ കുറച്ച് പതറണ പോലെ തോന്നും, അതിന് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് TDA 2030 എന്ന് പറയുന്ന 5 IC വെച്ചിട്ടാണ് നമ്മൾ സറൗണ്ടിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള സബ്വൂഫറിന് വേണ്ടി ഉപയോഗിക്കാറുള്ള തോഷിബേര 5200-1943 എന്ന് പറയുന്ന 4 ട്രാൻസിസ്റ്റർ വെച്ചിട്ടാണ്. ഇത് നമ്മൾ ഈ കുറഞ്ഞ ആംപ്ലിഫയറിലായാലും നമ്മുടെ കൂടിയ ആംപ്ലിഫയറിലായാലും ബേസ് മോഡൽ ഏത് ആംപ്ലിഫയറിലായാലും നമ്മൾ സബ്വൂഫറിന് വേണ്ടിയിട്ട് ഈ വാട്ട്സ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ അതിനകത്തുള്ളത് സറൗണ്ട് ബോർഡ് വരുന്നുണ്ട്, സ്പീക്കർ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, ഇത് പവർ സപ്ലൈ, നമ്മൾ 2 6800-ൻ്റെ 2 കപ്പാസിറ്റി വെച്ചാണ് ഓരോന്നിലേക്കും കൊടുത്തിരിക്കുന്നത്. പിന്നെ ട്രാൻസ്ഫോമർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 27027 3 ആമ്പിയർ, പിന്നെ 27027 വേറെ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ USB മൊഡ്യൂൾ, ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഫാൻ ഇൻപുട്ട് സോക്കറ്റ്, സ്പീക്കർ സോക്കറ്റ്, പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇത് മാക്സിമം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഷീൽഡ് വയറിൽ തന്നെയാണ്, അതെല്ലാ ആംപ്ലിഫയറിലും അങ്ങനെ തന്നെയാണ് കൊടുക്കാറുള്ളത്. ഷീൽഡ് വയർ ഉപയോഗിച്ചാണ് ഇൻപുട്ടും ഔട്ട്പുട്ടൊക്കെ കൂടുതലും ചെയ്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത്. ഇതിൻ്റെ പുറകിൽ വന്നിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ DVD ഇപ്പോൾ നിലവിൽ ആരുടെ കയ്യിലും കുറവായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ DVD 5.1 ഇൻപുട്ട് ഇപ്പോൾ കൊടുക്കാത്തത്. അതിന് പകരമായിട്ട് നമ്മളിത് എല്ലാം ഓക്സിലറി ഇൻപുട്ടാണ്, ഒന്ന് USB എന്ന് വരുന്ന ഓക്സിലറി ഇൻപുട്ടിൻ്റെ ഒരു കണക്ഷനാണ്, പിന്നെ വരുന്നത് DVD ഓക്സ് 1 എന്ന് എഴുതിയുന്ന ഓക്സിലറി ഇൻപുട്ടാണ് ഈ കാണുന്നത്. അങ്ങനെ 3 ഓക്സിലറി ഇൻപുട്ട് ഇതിൻ്റെ പുറകിലുണ്ട്. നമുക്ക് TV നിന്ന് കൊടുക്കാം, സെറ്റപ്പ് ബോക്സിൽ നിന്ന് കൊടുക്കാം, കമ്പ്യൂട്ടറിൽ നിന്ന് ആയാലും കൊടുക്കാം, മൊബൈലിൽ നിന്ന് കൊടുക്കാം, എല്ലാത്തിനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ഓക്സിലറി 3 എണ്ണം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സെലക്ട് ചെയ്യാൻ സ്വിച്ചാണ് ഫ്രണ്ടിലുള്ളത്. പിന്നെ എല്ലാ ആംപ്ലിഫയറിലും കൊടുക്കാറുള്ള പോലെ തന്നെ നമ്മളൊരു കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതിനകത്ത് അടുത്തായിട്ട് വരുന്നത് ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, റിയർ, അതായത് സറൗണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, സബ്വൂഫർ. പിന്നെ ഇതിനകത്തുള്ളത് ഫ്യൂസ്, AC കോഡ്, FM-ൻ്റെ ഒരു ആൻറ്റിലേക്കുള്ള ഒരു കേബിളാണ് പുറത്തേക്ക് കൊടുത്തിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ പവർ ഓൺ സ്വിച്ച് വരുന്നത്. പിന്നെ വലിയ കൺട്രോൾ നമ്മൾ ഒരേപോലെ തന്നെ 2 എണ്ണം കൊടുത്തിരിക്കുന്നത്. ഇത് സെലക്ടറായിട്ടാണ്, DVD ഓക്സ് ഇൻപുട്ടുകളാണ് ഇതെല്ലാം, DVD ഓക്സ് 1, അതുപോലെ തന്നെ USB. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് സെലക്ടർ സ്വിച്ച് വരുന്നത്. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഇൻപുട്ടും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സെലക്ടർ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് വരുന്നത് സബ്വൂഫറിനുള്ള വോളിയം സെപ്പറേറ്റ് ഉണ്ട്, സെൻറ്ററിന്, റിയർ വോളിയം, ഫ്രണ്ട് വോളിയം, അതുപോലെ തന്നെ ഇതിൻ്റെ ട്രബിളാണ് വരുന്നത്. അടുത്തതായിട്ട് ഈ ചെറിയ പുഷ് സ്വിച്ച് വരുന്നത് നമുക്ക് 2 ചാനലും 5 ചാനലും മാറാൻ വേണ്ടിയിട്ടാണ്. അതായത്
നമ്മൾ പ്രസ് ചെയ്തിടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് അതായത് ബ്ലൂടൂത്ത് കൊടുത്താലും എഫ് എം വെച്ചാലും അതല്ല ഇൻപുട്ടുകൾ ഏത് കൊടുത്താലും ഈ പെൻ ഡ്രൈവിൽ നിന്ന് കൊടുത്താലും നമുക്ക് 5.1 സറൗണ്ട് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രസ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 5.1 സറൗണ്ട് വേണ്ട, 5 ചാനൽ സ്റ്റീരിയോ മതി എന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്കിത് 5 ചാനൽ സ്റ്റീരിയോ ആയിട്ട് വർക്ക് ചെയ്യും, 5 ചാനൽ സറൗണ്ട് ആയിട്ടും വർക്ക് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതിൻ്റെ എല്ലാത്തിനും കൂടിയിട്ടുള്ള ഒരു മാസ്റ്റർ ഓളിയാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഈ 5-6 ചാനലിൻ്റെ ഓളിയും ഒരേ സമയത്ത് നമുക്ക് ഇത് കുറയ്ക്കാനും കൂട്ടാനും സാധിക്കും. പിന്നെ ഈ യൂണിറ്റിൽ ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ കോമൺ ആയിട്ട് വരുന്ന എല്ലാത്തിലും വരുന്നത് പോലെ തന്നെ പെൻ ഡ്രൈവ്, ബ്ലൂടൂത്ത്, എഫ് എം, ഇതിൻ്റെ ഒരു ഓക്സിലറി ഇൻപുട്ട് നമ്മൾ പുറകിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ മുൻവശം വരുന്നത്. ഇത് മാസ്റ്റർ ഓളിയാണ്, ഇത് ഫ്രണ്ട് ചാനൽ, അതിൻ്റെ ട്രബിൾ. ഇത് റിയർ ചാനൽ. സെൻറ്റർ സെലക്ടറാണ്. നമ്മൾ പുറകിൽ വേറൊരു ഓക്സ് ഇൻപുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ റിവ്യൂ ചെയ്ത ആംപ്ലിഫയറിൻ്റെ കാര്യങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടു. പിന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയാതിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ വിലയാണ്. വില നമ്മൾ പറയാത്തതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് സാധനങ്ങൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, ബോർഡുകളൊക്കെ. അപ്പോൾ കുറച്ച് വില കൂടുതലാണ്. എന്നാൽ കൂടിയാലും ഞാൻ ഇതിൻ്റെ വില ഒരേപോലെ തന്നെയാണ് മുന്നത്തെ വീഡിയോയിലും ഇതിലൊക്കെ ഒരേ വില തന്നെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇപ്പോഴത്തെ വില വരുന്നത് ഈ ആംപ്ലിഫയർ മാത്രം 8500 ആണ്. ഇത് മൊത്തം നമുക്ക് 12-ഇഞ്ച് സബ് വൂഫറും ഈ സ്പീക്കറുകളും ആംപ്ലിഫയറും എല്ലാം കൂടി വരുന്നത് 20 രൂപ ആ റേഞ്ചിലാണ്. ചിലപ്പോൾ ഇനി ഇപ്പോഴത്തെ റേറ്റാണിത്. ഇനി ചിലപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞാൽ കൂടാം. ചിലപ്പോൾ അതിനനുസരിച്ച് ട്രാൻസ്ഫോമറൊക്കെ നമുക്ക് കോപ്പറിൻ്റെ വില കൂടും, അതിനനുസരിച്ച് ട്രാൻസ്ഫോമറിൻ്റെ വില കൂടും. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിൽ നമുക്ക് ഈ സ്പീക്കർ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ അവിടെ ബോക്സ് ഉണ്ടാക്കാനായിട്ട് വ്യത്യാസം, ഓരോ ബോക്സിന് വില കൂടുന്തോറും അതിനനുസരിച്ച് എമൗണ്ട് വ്യത്യാസം വരും. സബ് വൂഫറിൻ്റെ ബോക്സ് വ്യത്യാസം വരും, ഈ ബോക്സുകൾ വ്യത്യാസം വരും, ക്യാബിൻ വ്യത്യാസം വരും, ആംപ്ലിഫയറിൻ്റെ ബോർഡുകൾ വ്യത്യാസം വരും. അപ്പോൾ കറക്റ്റായിട്ടൊരു വില പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് അടുത്ത പ്രാവശ്യം ചിലപ്പോൾ 1 കൊല്ലം കഴിഞ്ഞാണ് ഈ ആംപ്ലിഫയർ വീഡിയോ കണ്ടിട്ട് ഈ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത് വെച്ചാൽ ചിലപ്പോൾ കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കറക്റ്റ് ഒരു വില പറയാത്തത്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴുള്ള വില ഇതാണ്. ഇനി ചിലപ്പോൾ ഒരു 1 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ വില കുറയാൻ കൂടാം, അത് അപ്പോഴത്തെ അവസ്ഥ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാവർക്ക്, എൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. എന്നാലാണ് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.